എവർക്കും അഭിനീത നമസ്കാരം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വെച്ച് വെടിയേറ്റ് മരിച്ച പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ആയുധമായിട്ടുള്ള അതിക് അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ സഹോദരൻ അഷ്റഫിന്റെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. അതിക് അഹമ്മദിന്റെ ശരീരത്തിൽ നിന്ന് ഏകദേശം 9 വെടിയുണ്ടകളാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ കണ്ടെത്തിയത്. അതോടൊപ്പം ഈ അഷ്റഫിന്റെ ശരീരത്തിൽ നിന്ന് 5 വെടിയുണ്ടകൾ, വളരെ ദാരുണമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു സംഭവം അത് ഇവിടെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കട്ടെ. പക്ഷേ നമ്മൾ ചിന്തിക്കണം, പ്രതിപക്ഷത്തിന്റെ ആയുധമായിട്ടുള്ള അതിക് അഹമ്മദ് 75 കൊലക്കേസിൽ പ്രതിയാണ്. അപ്പോ 75 കൊലക്കേസിൽ പ്രതിയും അതോടൊപ്പം ഒരു 100 മുകളിൽ മറ്റ് കേസുകളിലുള്ള ഒരാളാണ്. അപ്പൊ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷം വലിയ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ മാത്രം നമ്മൾ ചിന്തിക്കുക, 10,080 ഏറ്റുമുട്ടലുകളാണ് ഗുണ്ടകൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. 188 ഗുണ്ടകളെ വെടിവെച്ച് UP പോലീസ് കൊന്നുകളഞ്ഞു. മൂന്നാമത്തേത് 24,000 ഗുണ്ടകളെ UP പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇതാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന്റെ മികവ്. യോഗി സർക്കാരിന്റെ മികവ്, അദ്ദേഹം അധികാരത്തിൽ വന്ന് 2017 വന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഉത്തർപ്രദേശിൽ ഗുണ്ടകളെ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറുക, ഗുണ്ടായുസം കാണിക്കുന്നവരുണ്ടെങ്കിൽ അവരും അതിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണി അത് ഞങ്ങൾ നടപ്പിലാക്കും, BJP സർക്കാരിന് ഗുണ്ടകളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം, അത് ഞാനത് പരസ്യമായിട്ട് ഞാനത് നടപ്പിലാക്കുമെന്ന് 2017 അധികാരത്തിൽ എത്തിയ സമയത്ത് അദ്ദേഹം ചെയ്തതാണ് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ് ഏകദേശം 5 ഭരിച്ച സമയത്ത് തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമാണ്, ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലപാട് കൃത്യമായിട്ട് പ്രവർത്തിച്ച് നടപ്പിലാക്കി അവിടെ വീണ്ടും അധികാരത്തിൽ വന്ന വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അപ്പൊ അതിലൊരു സംശയമില്ല. അപ്പൊ യോഗി ആദിത്യനാഥ് ഇതുപോലെയൊരു സംഭവം ചെയ്ത സമയത്ത് നിരന്തരമായിട്ട് ദേശീയ മാധ്യമങ്ങൾ, BJP വിരുദ്ധമായിട്ടുള്ള ദേശീയ മാധ്യമങ്ങളും, കേരളത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പറയുന്നത് യോഗി സർക്കാരിന് ആരാണ് അധികാരം തന്നിരിക്കുന്നത് വെടിവെച്ച് ഇവരെ കൊല്ലാനായിട്ട്. അപ്പൊ ഇവർക്ക് ഈ ഗുണ്ടകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം ആരാണ് കൊടുത്തത്? ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് പോയിട്ട് എന്നാൽ ഇവർ ഉപദേശിക്കായിരുന്നില്ലേ? ഇവർ പോയിട്ട് ഉപദേശിച്ച് ഈ ഗുണ്ടകളൊക്കെ നേരെ ആക്കുമായിരുന്നെങ്കിൽ എന്നെ നമ്മുടെ രാജ്യം നന്നായാലും, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനം എന്നെ 10-14 വയസ്സുള്ള കുട്ടികളെ പരസ്യമായിട്ട് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് എവിടെയെങ്കിലും തിരുവോരങ്ങളിൽ വലിച്ചെറിഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകരും ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാന്നല്ലാതെ ഒരിക്കലും ഈ ഗുണ്ടകളെ ഉപദേശിക്കാൻ പോകുന്നു. അപ്പോ യോഗി സർക്കാർ എന്ത് ചെയ്യണം? ഇവരെ വിളിച്ചിരുത്തി ഉപദേശിച്ച് നേരെയാക്കണം, അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും ചെറിയൊരു വകുപ്പൊക്കെ എടുത്ത് ഒരു 10-20 ജയിലിൽ കിടത്തി, അല്ലെങ്കിൽ ഒരു 10-50 ജയിലിൽ കിടത്തി അവർക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി അവർ വീണ്ടും പുറത്തു വന്ന് ഇതേ പരിപാടി തന്നെ ഒപ്പിക്കുമ്പോൾ ഈ സംഭവം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധ്യതകൾ വീണ്ടും വീണ്ടും ഒരുക്കി കൊടുക്കാനായിട്ട് നിന്റെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ആളല്ല യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി തന്നെയാണ് UPയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. വരും പ്രധാനമന്ത്രി എന്നുള്ള ഒരു പദവിയിലേക്ക് മോദി മാറിക്കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥാണ് എന്നുള്ളൊരു സംഭവം ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് വേറൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഗുജറാത്തിൽ നിന്ന്, ഗുജറാത്തിലെ സബർമതി ജയിലിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് വരുന്ന, പ്രയാഗ്രാജിലേക്ക് വരുന്ന സമയത്ത് ഇയാള് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യം, ഗുജറാത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളായതിന്റെ പേരിലാണ് ഇതുപോലെ ഞങ്ങളെ വേട്ടയാടുന്നത്. 1,400 കോടി രൂപ ആസ്തിയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗുണ്ടകളിൽ ഒരാൾ, ഇയാൾക്ക് ഈ 1,400 കോടി രൂപ എങ്ങനെയുണ്ടായി, എവിടുന്നുണ്ടായി, ആരായിരുന്നു ഇയാളുടെ സംരക്ഷകൻ? സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ സമ്പന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, BJP കഴിഞ്ഞാൽ 2 സമ്പന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയാണ്. കോൺഗ്രസിനേലും സാമ്പത്തികമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ നിന്നുകൊണ്ടാണ് ഈ അതിക് അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ നടത്തിക്കൊണ്ട് ഇതേ പ്രയാഗ്രാജിൽ വെച്ചുകൊണ്ട് തന്നെ
മറ്റ് ഒന്ന് രണ്ട് ആളുകളെ കൊലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ കൊലപ്പെടുത്തിയ ആളുകളുടെ കുടുംബങ്ങളെയും വീണ്ടും വീണ്ടും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തത്. അപ്പോഴാണ് കൃത്യമായിട്ടുള്ള നടപടി സാധാരണ ഗുണ്ടകൾക്ക് നേരെ ഉണ്ടാവുന്ന പോലെ തന്നെ യോഗി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പല ഇയാളുടെ ഈ അത്തിക് അഹമ്മദിന്റെ മകനടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ടായത്. അപ്പൊ അതിനിടയിലാണ് ഈ സബർമതി ജയിലിൽ നിന്ന് ഗുജറാത്തിലെ അല്ലെങ്കിൽ യു പിയിലേക്ക് പ്രയാഗ്രാജിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആരോ മൂന്ന് പ്രവർത്തകർ എന്ന് ഈ പ്രവർത്തകർ എന്ന് പറഞ്ഞാല് ഈ ഇവര് പറയുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരാണ് ഈ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് ലവ്ലേഷ് തിവാരി ബജ്രംഗ് ദളിന്റെ പ്രവർത്തകനാണ്. ഇയാളുടെ ഫേസ്ബുക്കിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. ആയിക്കോട്ടെ. പിന്നെ സണ്ണി സിംഗ്, അരുൺ മൗര്യ. ഈ അരുൺ മൗര്യ നിരവധി ആക്രമണങ്ങളിൽ പ്രതിയാണ് അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ പ്രതിയാണ് എന്നൊക്കെയുള്ള കുറെ വിവരം കൂടി ഇവിടുത്തെ മാധ്യമങ്ങളിപ്പോ പുറത്തുനിന്നു. ഈ മരിച്ച ആൾക്കാരൊന്നും ഒരു പ്രതികളുമല്ല, ഒരു പ്രശ്നക്കാരുമല്ല എന്നുള്ള രീതിയിലാണ്. 75 കൊലക്കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. അത്രക്ക് വലിയ ഒരു ക്രിമിനൽ ആയിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു വ്യക്തി ഇവിടെ വെടിയേറ്റ് വരുമ്പോ അയാളെ വലിയ പുണ്യ മഹാനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരും പരസ്യമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഈ അന്തിച്ചർച്ചകളിൽ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് ഭാരതത്തിലെ ജനങ്ങൾ മോദിക്ക് മാത്രം അധികാരം കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് പുറത്തിരുത്തിയിരിക്കുന്നത്, ഇനിയും ഇവർ പുറത്തിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതും ഇവർ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ നിലപാടുകളിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ ഇവിടെ യോഗി ആദിത്യനാഥ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് ഇപ്പോൾ അത്തിക് അഹമ്മദിന്റെ വിഷയം വലിയ ഒരു പ്രശ്നമായി എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അത്തിക് അഹമ്മദിന്റെ മരണത്തിന് ശേഷം വീണ്ടും യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് ബി ജെ പിക്ക് ഗുണ്ടകളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നറിയാം. അത് ഞങ്ങൾ നേരിടും, മാഫിയകളെയും ഗുണ്ടകളെയും മണ്ണിൽ കുഴിച്ചുമൂടുമെന്ന് ഇന്നലെ യോഗി ആദിത്യനാഥ് ഒരിക്കൽ കൂടി പറഞ്ഞു. ഈ മൈക്കും ഇത്രയുള്ള മൈക്കുമായിട്ട് ഉത്തർപ്രദേശിന്റെ മണ്ണിലേക്ക് ആരും വരണ്ട എന്ന് ഉള്ളൊരു കാര്യം. എന്നിട്ട് മാധ്യമങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഗുണ്ടകളെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ എടുത്ത് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെതിരെയുള്ള നടപടികളിലേക്ക് യു പി സർക്കാരിന് പോകേണ്ടി വരും. കള്ളപ്രചരണങ്ങൾ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കും ചുട്ട രീതിയിലുള്ള മറുപടി ഉണ്ടാകുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. കൂട്ടത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞത് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കാം, ഗുണ്ടകളെയും മാഫിയകളെയും മണ്ണിൽ യു പിയുടെ മണ്ണിൽ തന്നെ ഞങ്ങൾ കുഴിച്ചുമൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കുഴിച്ചുമൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തട്ടിക്കളയുക എന്നുള്ളത് തന്നെയാണ് യോഗി ആദിത്യനാഥിന്റെ തീരുമാനം എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ ബാക്കിയുള്ള ഗുണ്ടകൾ കൂടി ഇപ്പോ എത്ര ദിവസം കൂടി യു പിയുടെ മണ്ണിൽ ഇനി ജീവിച്ചിരിക്കും എന്നുള്ള ഒരു വിഷയം മാത്രം ഇനി മനസ്സിലാക്കിയാൽ മതി. എല്ലാവരും പഴയ പരിപാടികളൊക്കെ നിർത്തി മര്യാദ രീതിയിൽ ഉത്തർപ്രദേശിൽ ജീവിച്ചു പോകാൻ പറ്റുമെങ്കിൽ ജീവിക്കാം. ബാക്കി നിങ്ങൾ ചെയ്തിരിക്കുന്ന അക്രമ പരമ്പരകളിലെ കേസുകളൊക്കെ നോക്കി സ്വസ്ഥമായിട്ട് ജീവിക്കാം. പുതുതായിട്ട് കേസുകൾ ഉണ്ടാക്കാനാണ് നയമെങ്കിൽ കൃത്യമായിട്ട് ഇനിയും ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്വകാര്യ ആക്രമണങ്ങൾ ഇനിയും കാത്തിരിക്കും എന്നുള്ള ഒരു വിഷയം മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.